പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് പ്രദീപ് കല്ലറ. ഇന്ന് 2023 ജനുവരി 11 ബുധൻ. പ്രധാന വാർത്തകൾ. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും അബുദാബിയിലേക്ക് പുറപ്പെട്ട ഇത്തിഹാദ് വിമാനം തിരിച്ചിറക്കി. ഇന്ധന ചോർച്ച സംബന്ധിച്ച തെറ്റായ സൂചന പൈലറ്റിന് ലഭിച്ചതിനെ തുടർന്നാണ് വിമാനം തിരിച്ചിറക്കിയത്. ഇനി ഇന്ന് രാത്രി 8:30 വിമാനം പുറപ്പെടും. യാത്രക്കാരെ ഹോട്ടലുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. 186 യാത്രക്കാരും 8 ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. 2023 യുഎയിലെ ജീവനക്കാർക്ക് ഇരട്ടയക്ക ശമ്പള വർധനവ് പ്രതീക്ഷിക്കുന്നതായി റിപ്പോർട്ടുകൾ. തൊഴിൽ വിപണി അനുയോജ്യരായ ഉദ്യോഗാർത്ഥികളുടെ കുറവ് നേരിടുന്നതാണ് ശമ്പള വർധനവിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. വിപണിയിൽ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ കുറവിൻ്റെ ഫലമായി നിഷ്ക്രിയരായ ജീവനക്കാർ കഴിഞ്ഞ വർഷത്തിൻ്റെ തുടക്കത്തിൽ അവർ ആവശ്യപ്പെട്ടതിനെ അപേക്ഷിച്ച് 2022 അവസാനത്തോടെ ഇരട്ടിയായി ആവശ്യപ്പെടുന്നു എന്നതാണ് HRI റിക്രൂട്ട്മെൻറ്റ് വ്യവസായ എക്സിക്യൂട്ടീവുകൾ പറയുന്നത്. വിപണിയിൽ തൊഴിലന്വേഷകരുടെ കുറവ് കാരണം കഴിഞ്ഞ വർഷത്തെ നിലവിലെ മാർക്കറ്റ് നിരക്കുമായി പൊരുത്തപ്പെടുന്നതിന് പുതിയ ജോലിക്കാർക്കുള്ള ശമ്പള ഓഫറുകൾ വിപണിയേക്കാൾ 20% താഴെ നിന്നും ഉയരുവാൻ തുടങ്ങിയെന്ന് നാദിയ ഗ്ലോബൽ ജനറൽ മാനേജർ റാഗിബ് സലിം പറഞ്ഞു. 2023 യുഎയിലെ 53% തൊഴിലാളികൾക്കും ശമ്പള വർധനവ് ലഭിക്കുമെന്നും ജോബ്സ് പോർട്ടൽ ബേറ്റും യുഗോവും നടത്തിയ സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട്. തൊഴിലിടങ്ങളിൽ പരിക്കേറ്റ് ചികിത്സ തേടുന്ന ജീവനക്കാരുടെ വിവരങ്ങൾ ആശുപത്രി അധികൃതർ പോലീസ് സ്റ്റേഷനുകളിൽ അറിയിക്കേണ്ടതാണ്. പരിക്കേറ്റ സാഹചര്യം വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും നഷ്ടപരിഹാരം ലഭിക്കുന്നത്. തൊഴിലാളികൾക്ക് പരിക്കേൽക്കുകയോ തൊഴിലിൻ്റെ ഭാഗമായി രോഗബാധിതനാകുകയോ ചെയ്താൽ അടിയന്തരമായി ചികിത്സയ്ക്ക് വിധേയമാക്കണം. പരിക്കേറ്റതിൻ്റെ വിവരങ്ങൾ ഓൺലൈൻ വഴിയാണ് നൽകേണ്ടത്. പരിക്ക് സ്വാഭാവികമാണോ ദുർഗതിയുള്ളതാണോ എന്ന് മെഡിക്കൽ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് തീരുമാനിക്കും. തൊഴിലുമായി ബന്ധപ്പെട്ട അപകടങ്ങളിൽ മാത്രമേ നഷ്ടപരിഹാരം ലഭിക്കൂ. തൊഴിലാളി മനഃപൂർവ്വം വരുത്തിവെച്ച അപകടമാണെന്ന് കണ്ടെത്തിയാൽ ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടാവില്ല. തൊഴിലിടങ്ങളിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചതിൻ്റെ പേരിലുണ്ടാകുന്ന അപകടങ്ങൾക്കും നഷ്ടപരിഹാരം ലഭിക്കുന്നതല്ല. മദ്യം, ലഹരി മരുന്ന്, ഉത്തേജക മരുന്ന് എന്നിവയുടെ ഉപയോഗം മൂലമുള്ള രോഗത്തിനും പരിക്കിനും നഷ്ടപരിഹാരം ലഭിക്കുന്നതല്ല. തൊഴിലാളികൾക്ക് പരിക്കേറ്റാൽ തുടർ നടപടികൾ തൊഴിലുടമകളുടെ ആദ്യം ചെയ്യേണ്ടത്. 48 മണിക്കൂറിനകം അധികൃതർക്ക് വിവരം കൈമാറണം. തൊഴിലാളിയുടെ പേര്, രാജ്യം, തിരിച്ചറിയൽ കാർഡ് നമ്പർ, അപകടം നടന്ന സമയം, സ്ഥലം തുടങ്ങി സംഭവത്തിൻ്റെ സംക്ഷിപ്ത വിവരങ്ങൾ കൈമാറിയിരിക്കണമെന്ന് തൊഴിൽ നിയമം. ചികിത്സ അവസാനിച്ചാൽ രോഗിയുടെ സമഗ്ര മെഡിക്കൽ റിപ്പോർട്ട് ആരോഗ്യ കേന്ദ്രങ്ങൾ നൽകണം. രോഗിയുടെ ശാരീരിക ക്ഷമത വ്യക്തമാക്കുന്ന റിപ്പോർട്ട് സർക്കാർ മെഡിക്കൽ കേന്ദ്രങ്ങൾ സാക്ഷ്യപ്പെടുത്തണം. നഷ്ടപരിഹാര നടപടികളുമായി ബന്ധപ്പെട്ട് തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും പരാതിപ്പെടുവാൻ 4 സംവിധാനങ്ങൾ നിലവിലുണ്ട്. ഇതിൽ കോൾ സെൻ്ററിൽ അറിയിക്കാനുള്ള നമ്പറും കൂടാതെ മന്ത്രാലയത്തിൻ്റെ അംഗീകൃത സേവന കേന്ദ്രങ്ങൾ, സ്മാർട്ട് ആപ്പ്, ഡിജിറ്റൽ സംവിധാനം എന്നിവയും പ്രയോജനപ്പെടുത്താവുന്നതാണ്. കുറഞ്ഞ ശമ്പളത്തിന് യുഎയിൽ ജോലി ചെയ്യുന്ന പ്രവാസികളിൽ നിന്നും ഏറ്റവും അർഹരായ 25 പേരുടെ പെൺമക്കൾക്ക് സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ച പ്രവാസി ദമ്പതികൾ. പ്രമുഖ വനിതാ സംരംഭക ഹസീന നിഷാദിൻ്റെ നേതൃത്വത്തിൽ ബിരുദ പഠനത്തിന് 100,000 രൂപ വീതമുള്ള സ്കോളർഷിപ്പാണ് നൽകുന്നത്. നിലവിൽ പ്ലസ് ടു ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളുള്ള രക്ഷിതാക്കൾക്ക് ഈ സ്കോളർഷിപ്പിനായി അപേക്ഷിക്കാവുന്നതാണ്. യുഎയിലുള്ള പ്രവാസികളെയാണ് പരിഗണിക്കുന്നത്. ഒരു വിദഗ്ധ സംഘത്തിൻ്റെ മേൽനോട്ടത്തിൽ കൃത്യമായി പരിശോധിച്ചാണ് അർഹരായ 25 പേരെ തിരഞ്ഞെടുക്കുന്നത്. രക്ഷിതാവിനും മക്കൾക്കും അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 2023 ഫെബ്രുവരി 15. മാർച്ച് 8 വനിതാ ദിനത്തിൽ നടക്കുന്ന ചടങ്ങിൽ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യുമെന്നും വേൾഡ് സ്റ്റാർ ഹോൾഡിംഗ്സിൻ്റെ MD ആയിരുന്ന ഹസീന നിഷാദും ചെയർമാൻ നിഷാദ് ഹുസൈനും അറിയിച്ചു. ടിക്കറ്റ് എടുത്ത് 55 യാത്രക്കാരെ കയറ്റാതെ ഗോഫസ് വിമാനം പറന്ന സംഭവത്തിൽ റിപ്പോർട്ട് തേടി കേന്ദ്ര വ്യോമയാന ഡയറക്ടറേറ്റ് ജനറൽ. എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിച്ചു വരികയാണെന്നും റിപ്പോർട്ട് ലഭിച്ച ശേഷം ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും DGCA വ്യക്തമാക്കി. വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരെ ഉൾപ്പെടുത്തി ട്വിറ്ററിൽ ടാഗ് ചെയ്ത നിരവധി പരാതികളാണ് യാത്രക്കാർ നൽകിയിരിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ 6:20 ബംഗളൂരുവിലെ കെംഗൌഡ വിമാനത്താവളത്തിൽ നിന്നും ഡൽഹിയിലേക്ക് പുറപ്പെട്ട G8116 വിമാനമാണ് 55 യാത്രക്കാരെ കയറ്റാതിരുന്നത്. വിമാനത്തിൽ കയറ്റുന്നതിനായി 4 ബസ്സുകളിലാണ് യാത്രക്കാരെ കൊണ്ടുവന്നത്. എന്നാൽ അവസാനമെത്തിയ ബസ്സിലെ 55 യാത്രക്കാരെ കയറ്റാതെ വിമാനം പറന്നുയരുകയായിരുന്നു. യാത്രക്കാരുടെ ബോർഡിംഗ് പാസുകൾ നൽകുകയും ബാഗുകൾ ഉൾപ്പെടെ പരിശോധന കഴിയുകയും ചെയ്തിട്ടാണ് പിഴവ് സംഭവിച്ചത്.
4 മണിക്കൂറിന് ശേഷം 10 മണിക്ക് പുറപ്പെട്ട മറ്റൊരു വിമാനത്തിലാണ് ഇവർ പോകാനായത്. സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ച ഗോഫസ് എന്നാൽ മറ്റൊരു പ്രസ്താവനയും ഇതുവരെ നടത്തിയിട്ടില്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിർത്താതെ ഓടി ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ച ഇന്ത്യൻ റണ്ണർ സൂഫിയ സൂഫി ദോഹയിലെത്തി. അജ്മീർ സ്വദേശിയായ 35-കാരി സൂഫിയ സൂഫി 35 മണിക്കൂർ കൊണ്ട് ഖത്തറിന്റെ തെക്ക് നിന്നും വടക്കോട്ടോടി പുതിയ ഗിന്നസ് കുറിക്കുവാനാണ് ദോഹയിൽ എത്തിയത്. വ്യാഴാഴ്ച രാവിലെ 6 മണിക്ക് അബു സമറയിൽ നിന്നും ആരംഭിക്കുന്ന ദൗത്യം വെള്ളിയാഴ്ച വൈകുന്നേരം അൽ ഉർവൈസിൽ സമാപിക്കും. 35 മണിക്കൂർ കൊണ്ട് 200 കിലോമീറ്റർ ദൂരം ഓടിത്തീർക്കാനാണ് ലക്ഷ്യമാക്കുന്നതെന്നും ഇന്നലെ ദോഹയിൽ വിളിച്ചുചേർത്ത വാർത്താസമ്മേളനത്തിൽ സൂഫിയ അറിയിച്ചു. ഇന്ത്യക്ക് പുറത്ത് ഇത് ആദ്യമായും തൻ്റെ കരിയറിലെ ആദ്യ അന്താരാഷ്ട്ര ഉദ്യോഗവുമാണ് ദോഹയിലേതെന്ന് വാർത്താസമ്മേളനത്തിൽ അവർ വ്യക്തമാക്കി. ഗാർഹിക തൊഴിൽ തർക്കങ്ങൾ പരാതിപ്പെടുന്നതിനായി കുവൈറ്റിൽ പുതിയ ഇ സേവനം ആരംഭിച്ചു. പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ അതിൻ്റെ വെബ്സൈറ്റിലെ ഇലക്ട്രോണിക് ഫോമുകൾ വഴിയാണ് പരാതി അറിയിക്കുവാൻ സാധിക്കുക. പി ഐ എമ്മിൻ്റെ പുതിയ സേവനം തൊഴിലുടമയ്ക്കോ വീട്ടുജോലിക്കാരനോ മറ്റ് കക്ഷിക്കോ എതിരായ പരാതി റിപ്പോർട്ട് ചെയ്യുവാനും എല്ലാവരുടെയും അവകാശങ്ങൾ ഉറപ്പാക്കുവാനും പ്രാപ്തമാക്കും. വെബ്സൈറ്റ് വഴി നടത്തുന്ന ഇത്തരം സേവനങ്ങൾ വികസിപ്പിക്കുവാനും എളുപ്പമാക്കുവാനും ശ്രമിക്കുന്നതുമായി പി ഐ എം പറഞ്ഞു. ഇത്തരത്തിൽ പരാതി ഓൺലൈനായി സ്വീകരിക്കുന്നതിനായി ആദ്യം ഇ ഫോം ഗെറ്റ് ആക്സസ് ചെയ്യുക, അതിനുശേഷം ഗാർഹിക സഹായ തർക്ക സേവനം തിരഞ്ഞെടുക്കുക, ആവശ്യമായ ഡാറ്റ പൂരിപ്പിക്കുക, ആവശ്യമായ രേഖകൾ അറ്റാച്ച് ചെയ്യുക, ഡാറ്റയുടെ കൃത്യത സാക്ഷ്യപ്പെടുത്തുക എന്നിവയാണ് പരാതി ഫയൽ ചെയ്യുന്നതിനുള്ള നടപടികൾ. ഹജ്ജ് ജോലികൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രധാന മാർഗമായി സാങ്കേതിക വിദ്യ മാറിയെന്ന് ഹജ്ജ് ഉംറ ഡെപ്യൂട്ടി മന്ത്രി ഡോക്ടർ അബ്ദുൽ ഫത്താഹ് മഷാദ് പറഞ്ഞു. സൗദി അറേബ്യയ്ക്ക് വലിയ സാങ്കേതിക അടിസ്ഥാന സൗകര്യങ്ങളുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2023 ജനുവരി 9 മുതൽ 12 വരെ ജിദ്ദയിൽ നടക്കുന്ന ഹജ്ജ് ഉംറ സേവനങ്ങളുടെ സമ്മേളനവും പ്രദർശനവും എസ്പോ ഹജ്ജ് എന്ന സെഷനിൽ സംസാരിക്കുകയായിരുന്നു ഡോക്ടർ മഷാദ്. തീർത്ഥാടകരെ സേവിക്കുന്നതിനുള്ള ഒരു സങ്കീർണ സംവിധാനത്തിനുള്ളിൽ 35-ലധികം സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാഖി നഗരമായ ബ്രസയിൽ ഇന്നലെ നടന്ന അറേബ്യൻ ഗൾഫ് കപ്പിൽ ഖത്തറിനെതിരെ ബഹ്റിന് ജയം. 1-2 ഗോളുകൾക്കാണ് ബഹ്റിൻ ഖത്തറിനെ തുളച്ചത്. 34-ാം മിനിറ്റിൽ ഖത്തറിനായി അഹമ്മദ് അല അൽദീൻ ആദ്യ ഗോൾ നേടി മേധാവിത്വം നിലനിർത്തിയപ്പോൾ 72-ാം മിനിറ്റിൽ മുഹമ്മദ് വാദും 89-ാം മിനിറ്റിൽ അബ്ദുള്ള യൂസഫ് ഹലാലും ഖത്തറിൻ്റെ ഗോൾ വല ഉറപ്പിച്ച് മത്സരം വരുതിയിലാക്കി. നിലവിലെ ചാമ്പ്യന്മാരായ ബഹ്റിൻ ആദ്യ മത്സരത്തിൽ 1-2 ഗോളുകൾക്ക് യു എ പരാജയപ്പെടുത്തിയിരുന്നു. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ എതിരില്ലാത്ത 1 ഗോളിന് കുവൈറ്റ് യു എ പരാജയപ്പെടുത്തി. വെള്ളിയാഴ്ച യു എക്കെതിരെയാണ് ആദ്യ റൗണ്ടിലെ ഖത്തറിൻ്റെ അവസാന മത്സരം. സൗദി അറേബ്യയിൽ കനത്ത മഴയെ തുടർന്ന് രൂപപ്പെട്ട വെള്ളക്കെട്ടിൽ 2 പേർ മുങ്ങിമരിച്ചു. റിയാദിലെ വാദി അൽ ഹൈറിൽ മലവെള്ളപ്പാച്ചിലിൽപ്പെട്ട് ഒരാളും മദീനയിൽ മഴയിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടിൽ വീണ് മറ്റൊരാളും മുങ്ങിമരിച്ചതായി സിവിൽ ഡിഫൻസ് അറിയിച്ചു. ഇരുവരെയും മൃതദേഹങ്ങൾ സിവിൽ ഡിഫൻസ് അധികൃതർ പുറത്തെടുത്തിട്ടുണ്ട്. അൽ കസീം പ്രവിശ്യയിൽപ്പെട്ട താഴ്വരയിൽ മലവെള്ളപ്പാച്ചിലിൽ കുടുങ്ങിയ 2 പേരെ സിവിൽ ഡിഫൻസ് രക്ഷിച്ചു. ഇതോടുകൂടി ഇന്നത്തെ സായന ഗൾഫ് ന്യൂസ് സമാപിച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളുമായി നാളെ ഇതേ സമയം കാണാം. നമസ്കാരം.